എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നാം നോക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ എനർജി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി പോസിറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആശങ്കകളുണ്ട് എന്നത്തെയും പോലെ. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ വ്യക്തിയുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതോർത്ത് നിങ്ങൾക്ക് ആശങ്ക എന്നത്തെയും പോലെ ഇന്നും ഉണ്ടാകും. പക്ഷേ എനർജി പോസിറ്റീവാണ്. വലിയ അലോസരങ്ങളില്ലാതെ പോകുന്ന ഒരു ജീവിതഗതി തന്നെയാണ് ഇന്നുള്ളത്. എങ്കിലും സ്ഥിരമായി നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്കെതിരെ കുഴപ്പങ്ങളുമായി വരുന്ന ആളുകളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ അവർ ദുർബലരായാണ് തുടരുന്നത്. അവർക്ക് നിങ്ങളിൽ സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല. മൗനമായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക മാത്രമേ അവർക്കിപ്പോൾ സാധ്യമാകുന്നുള്ളൂ. കൺട്രോളും നിയന്ത്രണവും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ആശങ്കകളുണ്ട്. പക്ഷേ തക്കം കിട്ടിയാൽ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ വ്യക്തിക്കുമായി നിങ്ങളുള്ള ബന്ധത്തിനെതിരെയും അവർ വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ അവർക്കൊന്നും ഒന്നിനും ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിലവിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ മനസ്സ് ആശങ്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ദുഃഖം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്നതിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു എന്തോ ഒരു സംരക്ഷണത്തിൻ്റേതായോ മറ്റോ ആയിട്ടുള്ളൊരു ഒരു വിടവ് നിങ്ങളിൽ ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ട്. പോസിറ്റീവ് എനർജിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. എങ്കിലും സുരക്ഷിതമല്ലാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക നിങ്ങളിലുണ്ട്. ആ വ്യക്തി മറ്റാരുടെയെങ്കിലും പ്രലോഭനത്താൽ നിങ്ങളിൽ നിന്ന് അകലുമോ എന്നൊരു ആശങ്ക നിങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ആ ആശങ്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ ആശങ്ക അനാവശ്യമായ സമയങ്ങളിൽ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ് എനർജിയെ ദുർബലപ്പെടുത്താൻ അത് കാരണമായേക്കാം. അനാവശ്യമായ ആശങ്ക തീർച്ചയായിട്ടും ഒഴിവാക്കുക. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ പോവുക. നിങ്ങൾക്ക് ശല്യമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളുമായി സജ്ജമാണ്. പക്ഷെ നിങ്ങൾ പോസിറ്റീവാകുമ്പോൾ അവർക്കതിന് റോള് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്കതിലൊരു സാധ്യത കിട്ടാതെ ആവുന്നു. അങ്ങനത്തെ അവസ്ഥയാണ് ഇന്നുള്ളത്. നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക. പിന്നെ അനാവശ്യമായിട്ട് ഒരു പോർമുഖം തുറക്കാതിരിക്കുക. ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെപ്പറ്റി കുറ്റം പറയുകയും നിങ്ങൾക്കെന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അത് എന്നത്തെയും പോലെ ഇന്നുണ്ട്. അത് ആ പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും വൈകാരികമായി പോകാതിരിക്കാനുമുള്ള ഒരു പവർ നിങ്ങൾ ആർജിക്കുക. നിലവിലുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട്. പവർ ചുറ്റുപാടും വറ്റുമ്പോഴും നിങ്ങൾക്ക് ആ എനർജി നിങ്ങളുടെ കയ്യിൽ നിലവിലുണ്ട്. ആ എനർജി നിങ്ങൾ കൈവെടിയാൻ പാടില്ല. ആ എനർജിയിൽ തന്നെ പോകട്ടെ. വളരെ ആത്മവിശ്വാസത്തോടെ ചിരിച്ച് ആ എനർജിയിൽ മുന്നോട്ട് പോകട്ടെ. വഴികൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കൂടുതൽ കൂടുതൽ എനർജികളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേക്കുറിച്ചും അവർക്കറിയില്ല. നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം എന്താണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദുർബലരായി നോക്കി നിൽക്കാൻ മാത്രമാണ് നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്കോ സാധിക്കുന്നുള്ളൂ. എനർജി ഇപ്പോഴും നിങ്ങളുടെ കയ്യിലാണ്. പക്ഷേ പറയുന്നു, ആത്മവിശ്വാസത്തോടെ എനർജിയുമായി മുന്നോട്ട് പോവുക. ആത്മവിശ്വാസത്തോടെ ഒരടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എനർജി 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ ദുർബലപ്പെടുത്താൻ ആർക്കും സാധിക്കുന്നില്ല. ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാവിയിൽ ആഗ്രഹിക്കുന്ന പോലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളങ്ങനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കില്ല. ഒന്നാമത് നിങ്ങളുടെ എനർജിയുടെ പവർ, രണ്ട് അവർ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദുർബലരാകുമ്പോൾ മാത്രമേ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എനർജി കിട്ടുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ദുർബലരാകാതെ എനർജിയോടെ മുന്നോട്ട് പോവുക. തെളിഞ്ഞു കിടക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ള പാത.
നിങ്ങളുടെ ഭാവി തെളിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്ക് ഗുണങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഇപ്പോഴത്തെ ചെറിയൊരു നിസ്സംഗത ചിലപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്, എനർജി ഇപ്പോഴും നിങ്ങളുടെ ഇതാണ്, കൂടുതൽ എനർജി ആകർഷിക്കുക. യാതൊരു ആശങ്കകളും വേണ്ട. ആശങ്കകളും ഭയങ്ങളും പേടിയും ഒക്കെ നിങ്ങളുടെ എനർജിയെ കുറയ്ക്കും. പേടി ആവശ്യത്തിന് ഉള്ള കാര്യത്തിന് പേടി വേണം, കാരണം നെഗറ്റീവ് എനർജി കടക്കാതിരിക്കുന്നതിന് നിങ്ങൾക്ക് പേടി വേണം. പോസിറ്റീവ് എനർജിയുമായി നിങ്ങൾ ഇതാവും പോകുമ്പോൾ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ ഭയപ്പെടണം. നെഗറ്റീവ് എനർജി കടന്നു വരുന്നതിനെ നിങ്ങൾ ഭയപ്പെടണം. ആ പേടിയെ, ആ നെഗറ്റീവ് എനർജി കടന്നു വരുന്ന ആ പേടി ഇല്ലാതാക്കാൻ സാധിക്കുന്നത് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിലൂടെയാണ്. ഭയം കളയണം. നെഗറ്റീവ് എനർജി വരും, ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നിലേക്ക് നെഗറ്റീവ് എനർജി വരുമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവണം. അതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടണം. പക്ഷേ നിങ്ങൾ ആരെയും ഭയപ്പെടരുത്, മറ്റൊന്നിനെയും കുറിച്ച് നിങ്ങൾ ഭയപ്പെടരുത്. ആ ഭയത്തെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ പോസിറ്റീവ് എനർജി ആർജിക്കുക എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തിലൂടെ പോസിറ്റീവ് എനർജിയെ ആർജിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകട്ടെ. ഒരാൾക്കും നിങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ വഴി തെളിഞ്ഞ് മുന്നോട്ട് കിടക്കുകയാണ്. ആളുകൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ താഴെ വീണ് തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ചിരിക്കുകയാണ്. നിങ്ങളങ്ങോട്ട് മുന്നോട്ട്, നിങ്ങൾ ചിരിച്ച് മുന്നോട്ട് വരുമ്പോൾ ആൾക്കാർ ചിരിക്കുകയാണ്. പല വഴി നോക്കണ്ട, ഒന്നും നടക്കുന്നില്ല, നടക്കേയില്ല. കാരണം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവ് എനർജിയോടുകൂടിയ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴും നിങ്ങൾ സൗമ്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സൗമ്യത എപ്പോഴും കീപ്പ് ചെയ്യുക. നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആളുകൾ എത്ര കുടിക്കോട്ടെ, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തന്നെയാണ് ഉള്ളത്, പക്ഷെ നിങ്ങൾക്ക് ആശങ്കകളുണ്ട്. ഭാവിയിൽ എനർജി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ട് പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ആ ആശങ്കയുടെ യാതൊരു അടിസ്ഥാനവുമില്ല. വിജയമാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് പരാജയമായിരിക്കുമോ എന്നുള്ള ഭയം നിങ്ങളിലുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ എനർജി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ഇതും വേണ്ട, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കോ. പോസിറ്റീവ് എനർജിയാണ് വരാൻ പോകുന്നത്, പോസിറ്റീവ് എനർജി തന്നെയാണ് വരേണ്ടത്. ഭാവി തെളിഞ്ഞു കിടക്കുകയാണ്. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളോട് സമീപനം കാണിക്കുകയും ചെയ്യും. ആർക്കും അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. പോസിറ്റീവ് എനർജിയോടി പോകുക. ആ വ്യക്തിക്ക് നിങ്ങൾ വേണം. നിങ്ങൾ ഈ നിസ്സംഗമായിരിക്കുമ്പോൾ, മൗനമായിട്ടിരിക്കുമ്പോൾ എനിക്കത് കഴിവ് കുറവാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ നമ്മളെപ്പറ്റി മോശമായിട്ട് പറയുന്നത്, നെഗറ്റീവായിട്ട് പറയുന്നത് നിങ്ങളറിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുകയും നെഗറ്റീവ് എനർജി ആകുകയും ചെയ്യും. നമ്മളെപ്പറ്റി ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞു, ഇന്ന ആൾ മോശമാണ് എന്ന് നിങ്ങളടുത്ത് ആരോ ഒരാൾ വന്ന് പറയുകയാണ്, എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി അയാൾ ഭയങ്കര കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് കേൾക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് വരുന്നത്, നമുക്ക് വിഷമം തോന്നും. ഒന്നാമത് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റില്ല, എന്നിട്ടും എന്താണ് ഈ ആളുകൾ നമ്മളെ മനസ്സിലാക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ആ വരുന്ന ആളെ കൂടുതൽ ഭയപ്പെടണം. നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി ആയിട്ട് വരുന്ന ആ വ്യക്തിയാണ്. ഇതറിഞ്ഞില്ലെങ്കിൽ, ആരെങ്കിലും നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആ കുറ്റം പറഞ്ഞ വ്യക്തി തന്നെ നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളെപ്പറ്റി കുറ്റം ആരോടെങ്കിലും പറയട്ടെ, ആ കുറ്റം അപ്പം തന്നെ നിങ്ങളുമായിട്ട് പ്രത്യക്ഷത്തിൽ പ്രശ്നമില്ലാത്ത ഒരാൾ നിങ്ങളോട് വന്ന് പറയുകയാണത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒഴിവാക്കേണ്ടത് ആ കുറ്റം വന്ന് പറഞ്ഞ ആളെയാണ്. കാരണം എന്താണ്, അയാളാണ് നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞ ആളേക്കാൾ കൂടുതൽ നിങ്ങളോട് ദേഷ്യമുള്ളത്. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് എനർജി ആയിട്ട് അയാൾ വേഗം വന്നത്. നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞ ആൾക്ക് പിന്നെ ഒരു സമാധാനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് അത്രയും വൈരാഗ്യമില്ലെന്ന് പറയാം. കാരണം അയാൾ അത് അയാൾ വേറെ ആളോടെ പറഞ്ഞോളൂ, നേരിട്ട് പറഞ്ഞില്ല. നേരിട്ട് പറയാനുള്ള സംഭവം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ രണ്ടുപേരെയും ഒരുമിച്ച് കാണണം. നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞ ആൾ നിങ്ങളോട് ദേഷ്യമുണ്ട്, അയാളേക്കാൾ മോശമാണ്. നിങ്ങൾക്ക് തോന്നരുത് ഇയാൾ കാരണം എന്നെ കുറ്റം പറഞ്ഞത് ഇയാൾ കൃത്യമായി വന്ന് പറഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. നെഗറ്റീവ് എനർജിയുടെ മൊത്ത കച്ചവടക്കാരനാണ് നിങ്ങളോടത് വന്ന് പറഞ്ഞത്. മാത്രമല്ല നിങ്ങൾ അങ്ങനെ എങ്ങനെയൊന്നും മുന്നോട്ട് പോകരുതെന്നാണ് ആ ആൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ വേട്ടവും ബന്ധപ്പെട്ട ആളായിട്ടൊക്കെ അടുത്തു കൂടും. ഒരിക്കലും അത് വിശ്വസിക്കരുത്. ആ ആളായിട്ടുള്ള സാവകാശം ആദ്യം നിർത്തുക. അപ്പോൾ തന്നെ പോസിറ്റീവ് എനർജി വരും. കാരണം കുറ്റം പറഞ്ഞ ആൾ, നമ്മൾ കേൾക്കാതെ കുറ്റം പറഞ്ഞ ആൾ ഒരു 100% നെഗറ്റീവ് എനർജി ഉള്ളെങ്കിൽ ഇയാൾക്ക് 200% നെഗറ്റീവ് എനർജി ഉള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് പറ്റി അങ്ങനെ തോന്നും, ഇങ്ങനെ തോന്നും, ഇതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് പോസിറ്റീവ് എനർജിയാണ്. അത് ഈശ്വരവിശ്വാസത്തിലൂടെ കിട്ടും, ആത്മവിശ്വാസത്തിലൂടെ കിട്ടും, നന്മ ചെയ്യുന്നതിലൂടെ കിട്ടും. നമുക്ക് സംശയം, ഭയം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണം ലഭിക്കണമെന്നോ വസ്തു ലഭിക്കണമെന്നുള്ള ആക്രാന്തി, ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പോസിറ്റീവ് എനർജിയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക. നമുക്ക് നെഗറ്റീവ് എനർജി വേണ്ടേ വേണ്ട. നാം
പ്രതിജ്ഞ എടുക്കുക, നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കോ എൻ്റെ അടുത്തേക്കോ അടുപ്പിക്കില്ല. അത് എത്ര വലിയ ശക്തിയായി എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് കൊണ്ടുവരുന്നതെങ്കിലും ഞാനത് ഒഴിവാക്കി സ്റ്റോപ്പ് ചെയ്തു, എനിക്ക് വേണ്ട, അടുപ്പിക്കില്ല. അപ്പോൾ തന്നെ പോസിറ്റീവ് എനർജി സ്വയം ഉണ്ടാകും. നിങ്ങൾ നെഗറ്റീവ് എനർജിയെ അകറ്റി നിർത്തുമ്പോൾ പോസിറ്റീവ് എനർജി ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ്. പോസിറ്റീവ് എനർജിയിലൂടെ പോകാം, ആത്മവിശ്വാസത്തോടെ പോകാം, കാര്യങ്ങൾ പക്കയായിട്ട് നടക്കും, ഒരു തടസ്സം ഉണ്ടാവില്ല. വെറുതെ ഇരുന്നാൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നാണ് പറയുന്നത്, വെറുതെ ഇരുന്നാൽ. പക്ഷേ അവിടെ സംശയം പാടില്ല, മറ്റുള്ളവരെ കുറിച്ചുള്ള വൈരാഗ്യമോ വൈകാരികമായ ചിന്ത പാടില്ല, നമുക്ക് ദേഷ്യം പാടില്ല, മറ്റുള്ളവരിൽ നശിക്കാനായിട്ട് നാം ആഗ്രഹിക്കാൻ പാടില്ല. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ, അഹങ്കാരം പാടില്ല, ഇതെല്ലാം മാറ്റി നിർത്തിയാൽ വെറുതെ ഒന്നിരുന്നാൽ മതി, പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് നെഗറ്റീവ് എനർജി വരുന്നത്? നമ്മൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. മറ്റുള്ളവർ നശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളിപ്പോൾ നശിച്ചു പോകുമോ എന്ന്, നശിച്ച് പോകാഞ്ഞിട്ടും നമ്മളിപ്പോൾ നല്ല സേഫ് സോണിലാണ് നിൽക്കുന്നത്, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പോസിറ്റീവ് എനർജിയിലാണ്. ഈ പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ സംശയിക്കുകയാണ്, അയ്യോ ഞാൻ നെഗറ്റീവ് ആ എനർജിയിലേക്ക് പോകുമോ, ആ വ്യക്തി എന്നെ സ്നേഹിക്കാതിരിക്കുമോ, അതിന് ആളുകൾ എന്നെ പറ്റി കുറ്റം പറയുന്നു. ഞാൻ ശരിയാണെന്നറിയാം, ഞാൻ പോസിറ്റീവ് എനർജിയിലാണെന്നറിയാം, പക്ഷേ ആളുകൾ എന്നെ പറ്റി കുറ്റം പറയുന്നു. ആളുകൾക്ക് നിങ്ങളെ താഴെ ഇറക്കണം, അത് തന്നെ ഉദ്ദേശം. ഈ പറഞ്ഞ് എനിക്കും ആ അവസ്ഥ മുൻപുണ്ടായിട്ടുണ്ട്. ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ആശങ്കപ്പെടുന്നു, ഞാൻ പറയുമ്പോൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എനിക്ക് നേട്ടം മാത്രമേ ഉള്ളൂ, ഞാൻ വിജയിക്കുകയാണ്. പക്ഷേ എന്നോട് ദേഷ്യമുള്ളവരും എന്നെ താഴെ ഇറക്കുന്ന ഉദ്ദേശിക്കുന്നവരും ആദ്യം ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ എന്നെ പറ്റി കുറ്റം പറയുകയാണ്. അത് തന്നെയാണ് നിങ്ങൾക്കും കേൾക്കേണ്ടി വരുന്നത്. അങ്ങനെ എന്നെ പോസിറ്റീവ് എനർജിയിൽ നിന്ന് താഴെ ഇറക്കി നെഗറ്റീവ് ആക്കിയാലാണ് എന്നെ കുഴിച്ചു മൂടാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. അതാണ് നിങ്ങളോടും ആളുകൾ ചെയ്യുന്നത്. ഇവരുടെ ഇഷ്ടമാണ് ഇവർ പറയുന്നത്. ശരിക്കുള്ള കാര്യമല്ല, ശരിക്കുള്ള കാര്യമല്ല, അത് നുണയാണ്. നുണ പറഞ്ഞ് 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 നെഗറ്റീവ് എനർജി ആക്കി ഒന്നും അല്ലാതാക്കാനാണ് നോക്കുന്നത്. നമ്മളത് മനസ്സിലാക്കുക, ഏറ്റവും വലിയ ബുദ്ധി അവിടെയാണ്. നെഗറ്റീവ് എനർജി എവിടെയാണെന്ന് കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. അതിലും വലിയ പോസിറ്റീവ് എനർജി കണ്ടെത്താനില്ല. ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി മോശമായിട്ട് ചിന്തിച്ച് എന്നെ വെറുക്കുമോ എന്നുള്ള നിങ്ങളുടെ ചിന്ത, ആ വ്യക്തിയുമായി നല്ല ബന്ധത്തിലിരിക്കുമ്പോഴാണ് ആ ചിന്ത നിങ്ങളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും അതിന് നിങ്ങളെ അങ്ങനെ ഒരു ചിന്ത നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ ആളായിട്ടുള്ള ഒരു തുറന്ന ബന്ധമില്ലാതാക്കും. നമുക്ക് ആശങ്കയായി, നമ്മൾ ആളെ സംശയിക്കുകയാണ്, എന്നോട് നിങ്ങൾക്ക് ഇപ്പോൾ പഴയ സ്നേഹമില്ല. മര്യാദക്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ എടുത്ത് നമ്മൾ പറയണേ, എന്നോട് നിങ്ങൾക്കിപ്പോൾ പഴയ സ്നേഹമില്ല, ഇന്ന ആൾ പറഞ്ഞു, ആ ആൾ പറഞ്ഞു, നമ്മൾ വൈകാരികമായിപ്പോയി, ആ ആളുമായിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറക്കാനൊന്നും പറ്റില്ല, ആ ആൾക്ക് കുറേ നാൾ വരുമ്പോൾ മടുപ്പാവും, ആ ഇതെന്താ ഇങ്ങനെ എന്നെ വിശ്വസിക്കുന്നില്ല. ഇതെൻ്റെ ഉദ്ദേശം ആർക്കാണ്? നിങ്ങളെ അകറ്റാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആരുടെ ഒരാളുടെ വാക്ക് നിങ്ങൾ വിശ്വസിച്ചു? അവസാനം ആ പറഞ്ഞ കിംബദന്തി ഉണ്ടാക്കിയ ആൾ പറയുന്നിടത്ത് തന്നെ കാര്യങ്ങൾ നിന്നു, എല്ലാം തകർന്നു. ഇല്ലില്ല, അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ പോസിറ്റീവ് എനർജി ആയിട്ട് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞിട്ടെ, ആരാണ് ഈ ആളുകൾ? സത്യത്തിൽ ഇവർക്കൊന്നും ഒരു കഴിവും ഉണ്ടായിരുന്നില്ല. നമ്മളായിട്ട് അവർ മഹാത്മാരാക്കാതിരുന്നാൽ മതി. നമ്മൾ നെഗറ്റീവ് എനർജി കുടിച്ച് 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 നെഗറ്റീവായി പോകുമ്പോൾ അവർ അതിൽ സന്തോഷിക്കും. എന്തിനാണത്? നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. വളരെ നൈർമല്യമുള്ള ഒരു പുഷ്പത്തെപ്പോലെ, പവിത്രമായ ഒരു അഗ്നിയെപ്പോലെ വളരെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് എനർജിക്ക് സ്ഥാനമില്ല. ഇനി നിങ്ങൾ കൂട്ടത്തോടെ വന്ന് ഞാൻ കൊള്ളൂല്ലെന്നോ എനിക്ക് നേട്ടം ഉണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ നേട്ടം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് വമിച്ചു വരുന്ന, അതിൽ എന്നാൽ ചിറ്റപ്പെട്ട പോസിറ്റീവ് എനർജിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, ഞാൻ വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്നുണ്ടാകുന്നതാണ് എൻ്റെ ശക്തി, എൻ്റെ പോസിറ്റീവ് എനർജി. അതിനെ തകർക്കാൻ ചെറിയ തൃണങ്ങൾക്കൊന്നും സാധിക്കില്ല. ഞാൻ എൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്ന ശക്തിയിൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നെ ഒരാൾക്കും നെഗറ്റീവ് ആക്കാൻ കഴിയില്ല, ഞാൻ പോസിറ്റീവായിട്ട് തന്നെ തുടരും. ഞാൻ ശക്തനാണ്. ഇവിടെ തളർന്നിപ്പോൾ വീണ് കഴിഞ്ഞാലും ശരി, ഞാൻ ശക്തനാണ്, അത് മതിയെന്നേ. എനിക്ക് ആ പോസിറ്റീവ് എനർജി മതി. ആളുകൾ പറയുന്ന കാര്യങ്ങൾ, അവരൊന്നും പറഞ്ഞു കൊടുത്ത കാര്യം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നു. ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ അയാൾ എന്നെ തിരിച്ച് സ്നേഹിക്കും. ഞാൻ ഒരാളിൽ വിശ്വസിച്ചാൽ അയാൾ എന്നെ തിരിച്ച് വിശ്വസിക്കും. ആളുകൾ അകറ്റാൻ ശ്രമിക്കുന്നു ഒന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് നിങ്ങളൊന്ന് ഉറപ്പിച്ച് പറഞ്ഞേ, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാഗത്ത് വരും. നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടണ്ട. ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ഒരാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ, മോശമാണെന്ന് പറഞ്ഞാൽ മോശം ആളാവില്ല. നമ്മളത് വിശ്വസിച്ച് നമ്മളൊരു മന്ദബുദ്ധിയെപ്പോലെ അവർ പറയുന്നിടത്താണ് കാര്യങ്ങൾ, അവരുടെ നാവിൻ തുമ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും പറഞ്ഞ് നമ്മൾ നടന്നാൽ നമ്മളെ സംബന്ധിച്ച
കാര്യം അതുപോലെ അവർ പറയുന്നിടത്ത് എത്തിപ്പെടും. നമ്മളത് വിശ്വസിക്കുന്നില്ല. നമ്മൾ പോസിറ്റീവ് എനർജിയുടെ വക്താക്കളാണ്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും നടന്നാലും ഇരുന്നാലും ഞാൻ ഉറങ്ങിയാലും എന്നിൽ പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് ചുറ്റും നിന്ന് കൊണ്ട് എന്നെ ഇങ്ങനെ ഭയപ്പെടുത്താനും ആശങ്കപ്പെടുത്താനും എനിക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നവർ എന്നെ ഭയപ്പെടുന്നവരാണ്. ഞാൻ വിശ്വസിക്കുന്ന ശക്തിയെ ഭയപ്പെടുന്നവരാണ്. എന്നിലെ പോസിറ്റീവ് എനർജിയെ ഭയപ്പെടുത്തുന്നവരാണ്. ഞാൻ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് കരുതുക. ഞാൻ എന്നിൽ ഞാൻ വിശ്വസിച്ച ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പോക്കല്ല പ്രയാണം ഞാൻ നടത്തും. ഞാൻ മുന്നോട്ട് തന്നെയാണ്. ആ ചിന്തയോടെ നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുമായി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.